നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. റോട്ടറി ക്ലബ് 3211 ജീവൻ രക്ഷാ പദ്ധതിയുടെ ഭാഗമായി പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 4 ഐസിയു വെന്റിലേറ്ററുകൾ വിതരണം ചെയ്തു. മെഡിക്കൽ കോളേജ് ഹാളിൽ നടന്ന പരിപാടി തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. 40 ലക്ഷത്തോളം വില വരുന്ന പ്രൊജക്ടിന്റെ ഭാഗമായാണ് വിതരണം നടത്തിയത്. അമേരിക്കൻ റോട്ടറി ക്ലബും പയ്യന്നൂർ റോട്ടറി ക്ലബും സഹകരിച്ചാണ് വെന്റിലേറ്ററുകളുടെ വിതരണം. മലബാർ മേഖലയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജാക്കി പരിയാരത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ഇതിനായി എല്ലാവിധ പ്രൊജക്ടുകളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും മന്ത്രി MV ഗോവിന്ദൻ പറഞ്ഞു. നിരവധി പ്രോജക്റ്റുകൾ തീർച്ചയായിട്ടും ഈ കോളേജ് അനുകൂലമായി ഉണ്ടാക്കണം എന്ന് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെയുള്ള ഉയർന്ന സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡോക്ടർമാരും ഇവിടെ അതിനാവശ്യമായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോഴേ പോകുന്നുണ്ട്. പുറത്തു നിന്നും വരുന്ന മോശമായ എല്ലാ വെല്ലുവിളികളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് മികച്ച രീതിയിലുള്ള പ്രവർത്തനം വേണം മുന്നോട്ട് വെക്കാനെന്നും മന്ത്രി പറഞ്ഞു. MV MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ എസ് അജിത്, റോട്ടറി പോലീസ് എൻഗേജ്മെന്റ് സ്റ്റേറ്റ് സെക്രട്ടറി ജിഗീഷ് നാരായണൻ, VG നായനാർ, കെ സുദീപ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹനായ P അപ്പുക്കുട്ടൻ മാസ്റ്റർക്ക് പുരസ്കാരം സമർപ്പിച്ചു. ചടങ്ങ് TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കടുത്ത യാഥാസ്ഥിതികമായിട്ടുള്ള നിലപാടുകളും എതിർപ്പുകളും എല്ലാം ഉയർന്നു വരുന്ന ഒരു പ്രദേശത്ത് നിന്ന് തൻ്റേതായിട്ടുള്ള വഴി, തൻ്റേതായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഇതിനു മുന്നിലും കൂസാതെ അത് ഉയർത്തിപ്പിടിച്ചു. അപ്പുക്കുട്ടൻ മാസ്റ്റർ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളുടെ എല്ലാം നേതൃത്വമായിട്ട് അദ്ദേഹം കൈയെടുപ്പോടെ നടന്നു കയറിയത് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി ഓർമ്മിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. കേരള സാഹിത്യ അക്കാദമിയുടെ 2019 വിവിധ പുരസ്കാരങ്ങൾ കോവിഡ് പശ്ചാത്തലത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് വിവിധ കേന്ദ്രങ്ങളിലായാണ് നൽകാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി P അപ്പുക്കുട്ടൻ മാസ്റ്ററുടെ അന്നൂരിലെ വീട്ടുമുറ്റത്ത് വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഖദീജ മുംതാസ് അപ്പുക്കുട്ടൻ മാസ്റ്ററെ പുരസ്കാരം നൽകി ആദരിച്ചു. 30,000 രൂപയും സാക്ഷ്യപത്രവും പൊന്നാടയും ഫലകവുമാണ് സമഗ്ര സംഭാവന പുരസ്കാരം. സാഹിത്യരംഗത്ത് 60 വയസ്സ് പിന്നിട്ടവർക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗം EP രാജഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KP മോഹനൻ, കേരള സാഹിത്യ അക്കാദമി അംഗം TP വേണുഗോപാലൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. P അപ്പുക്കുട്ടൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. നിയമസഭയിൽ MVജിൻ MLA ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയോടനുബന്ധിച്ച് സെൻട്രൽ റിസർച്ച് ലബോറട്ടറി കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പ്രസ്തുത കെട്ടിടത്തിന് 58.60 ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയത്. ടെൻഡർ നടപടികൾ പൊതുമരാമത്ത് വകുപ്പ് ഉടൻ തന്നെ പൂർത്തീകരിക്കും. പുതിയ ലേഡീസ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. 2 കോടി രൂപ ഭരണാനുമതി നൽകിയ പ്രവൃത്തിയുടെ സിവിൽ പ്രവൃത്തികൾ ഏതാണ്ട് പൂർത്തിയായി. ആശുപത്രിയുടെ IP കെട്ടിടത്തിന് മുകളിൽ നിർമ്മിക്കുന്ന പേവാട് കെട്ടിടത്തിന്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചു. ഇതിനായി 1.92 കോടി രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയത്. സി ബ്ലോക്കിന് മുകളിൽ റെസ്റ്റ് റൂഫ് നിർമ്മാണ പ്രവൃത്തിയും ആരംഭിച്ചു. പ്രസ്തുത പ്രവൃത്തിക്ക് 30 ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയത്. 26 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ച ആനിമൽ ഹൌസ് കെട്ടിടം നിർമ്മാണത്തിന്റെ ടെൻഡർ നടപടി പൊതുമരാമത്ത് വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രവൃത്തിയും ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നിയമസഭയിൽ MVജിൻ MLA ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ന്യൂസ് ബ്യൂറോ, പിലാത്ര. ചെറുകുന്നിൽ വീട്ടിൽ നിർത്തിയിട്ട ബൈക്കുകൾ കത്തിനശിച്ചു. ചെറുകുന്ന് ഇട്ടമ്മൽ റോഡിൽ അബ്ദുൾ അസീസിന്റെ വീട്ടിലെ കാർ പോർച്ചിൽ നിർത്തിയിട്ട ഇരുചക്രവാഹനങ്ങളാണ് സാമൂഹ്യ വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചത്. പുലർച്ചെ 2:30 സംഭവം നടന്നത്. ശബ്ദം കേട്ട് ഉണർന്ന അസീസ് വീട്ടുമുറ്റത്ത് നിന്ന് തീ ഉയരുന്നത് കണ്ട് ഉടൻ വീട്ടുകാരെ വിളിച്ചുണർത്തി തീ അണച്ചു. ഇങ്ങനെ വാതിൽ തുറന്നു നോക്കുമ്പോൾ പുറത്തുനിന്ന് പുക കുറച്ചൊന്ന് കാണാനായിട്ട് ഞാൻ പിറകിൽ ഓടി വന്നിട്ട് വെള്ളം ഓണാക്കി തീ കടത്തിരുപ്പാണ് വണ്ടി കത്തുന്നതാണ്. തീ കണ്ടിട്ടാണ് ഇറങ്ങി ഓടി പറഞ്ഞു. ഇവിടെ നോക്കുമ്പോൾ 2 വണ്ടി കത്തുന്നുണ്ട്.
മറ്റേ വെള്ളടിക്കാൻ പറ്റാതെ മറ്റേ ഒരു വണ്ടി വിളിച്ച് താലിട്ടിട്ട് അപ്പോഴേക്കും മക്കളും പുതിയാപ്പള്ളിയിൽ ഇറങ്ങി വന്ന് വെള്ളടിച്ചു തീ കടത്തിയതിന് ശേഷം പോലീസ് അറിയിച്ചു. അസീസിന്റെ മകൻ സി പി നജീബിന്റെയും മരുമകൻ എം യാസിന്റെയും ഇരുചക്രവാഹനങ്ങളാണ് കത്തിനശിച്ചത്. കണ്ണപുരം പോലീസിൽ പരാതി നൽകിയതായി അസീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പുളിങ്ങോം മീന്തുള്ളിയിൽ കഴിഞ്ഞ ദിവസം യുവാവ് പുഴയിൽ മുങ്ങിമരിക്കാനിടയായത് പ്രദേശത്തിന്റെ സ്വൈര്യം കെടുത്തുന്ന വ്യാജ മദ്യലോബിയുടെ ഇടപെടൽ കാരണമെന്ന് നാട്ടുകാർ. പ്രദേശത്തെ ആളൊഴിഞ്ഞ വീട് കേന്ദ്രീകരിച്ച് നടക്കുന്ന വ്യാജമദ്യ ഉപയോഗവും ചീട്ടുകളിയും ലഹരി ഉപയോഗവും തടയാൻ അധികൃതർ ഇടപെടുന്നില്ലെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. കാര്യംകോട് പുഴ കടന്ന് മീന്തുള്ളി നോർത്തിലേക്ക് എത്തുന്നിടത്താണ് ആൾതാമസമില്ലാത്ത വീടുള്ളത്. ഇതിന്റെ ഉടമസ്ഥർ സ്ഥലത്തില്ലാത്തതിനാൽ സാമൂഹ്യവിരുദ്ധർ ഇവിടെ തമ്പടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുഴയിൽ മുങ്ങിമരിച്ച യുവാവും സുഹൃത്തുക്കളും ഇവിടെ വന്ന് മദ്യപിക്കാറുണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. എക്സൈസിലും പോലീസിലും പലതവണ വിവരം നൽകിയെങ്കിലും വ്യാജമദ്യവും ലഹരി വിൽപ്പനയും നടത്തുന്ന സംഘങ്ങളെ തളയ്ക്കാൻ കഴിഞ്ഞില്ല. യുവാവിന്റെ മരണത്തിനു പിന്നിൽ വ്യാജമദ്യലോബിയുടെ ഇടപെടലുണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ രാവിലെ തൊട്ട് ഇവിടെ കുടിയും ബഹളം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. നാട്ടുകാർ പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് തന്നെ നമ്മൾ ഇന്നലെ രാത്രി വിളിച്ചു. അവർ പറഞ്ഞ 9 ഞങ്ങൾ ഇവിടുന്ന് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരിങ്ങോട്ട് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. അവർ ഇന്നലെ പോലീസുകാർ വന്നവടെ തിരിച്ചുപോയി. ഇന്നലെ ഒന്നും നോക്കാതെ നമ്മുടെ വാക്ക് കേൾക്കാതെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വസ്തു ഇപ്പം നിലവിൽ ഇവിടെ ഒരു സാമൂഹ്യമായിട്ടുള്ള വല്ലാതൊരു വിപത്തിന് കാരണമായിട്ടിരിക്കാം. കാരണം ഇവിടെ നമുക്കിപ്പോൾ മീന്തള്ളി നമുക്കിവിടെ ഒരു പാലം അനുവദിച്ചിട്ടുണ്ട്. ആ പാലത്തിന് വേണ്ടിയിട്ട് നിലവിൽ ഈ വസ്തു ഓണർ നമുക്ക് ഇതുവരെ ഇതിൻ്റെ കൺസെൻറ്റും കാര്യങ്ങളും തന്നിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ആ പ്രവർത്തികൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് പഞ്ചായത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാനോ കാര്യങ്ങൾ പറ്റാതെ ആയി ഒരു അവസ്ഥയാണ് ഇത് ഉള്ളത്. വെള്ളമടിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, ഇക്കരയ്ക്ക് വന്നിട്ടുണ്ടെന്ന്. അത് മുഖവിലയ്ക്ക് പോലും എടുത്തിട്ടില്ല. കാരണം അവരുടെ അടുത്ത് പോയി പറയുന്ന 2:30 ആ 2:30 പറഞ്ഞിട്ട് 5 മണിക്കാണ് ഇവൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് വരുന്നത്. ആ മരണത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഉള്ളത് പറയുന്നതന്നെ ആ മരണത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതാര് ചെയ്തു എന്ത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം നീന്താൻ അറിയാവുന്ന ഒരാൾ പുഴയിൽ മുങ്ങി മരിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ഒഴിവുനേരം നിറങ്ങൾ ചാർത്തി സുന്ദരമാക്കുകയാണ് രാജേഷ് കക്കറക്കൽ. മിലിറ്ററിയിൽ നിന്നും വിരമിച്ച ശേഷം വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയാണ് രാജേഷിനെ വരകളുടെ ലോകത്തേക്ക് എത്തിച്ചത്. ഇപ്പോൾ 1 ഇയർ ചലഞ്ചായി വരയെ ഗൗരവമാക്കുകയാണ് രാജേഷ്. നാടുകാക്കുന്ന സൈനികനായിരുന്നു രാജേഷ് കക്കറക്കൽ. അന്നും വര ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ വിരമിച്ച ശേഷം കലയെ സീരിയസ് ആയി കാണാൻ തീരുമാനിക്കുകയായിരുന്നു. അന്ന് അക്രിലിക്കും എണ്ണച്ചായവും ഒക്കെയായിരുന്നു ഉള്ളിലെ കലയ്ക്ക് നിറം പടർത്തിയ മാധ്യമമെങ്കിൽ ഇന്ന് വാട്ടർ കളറിൽ പുതിയ ചലഞ്ചുമായി വരയെ വിപുലപ്പെടുത്തുകയാണ് രാജേഷ്. ഒരു വർഷം മുഴുവൻ വരയ്ക്കുക എന്നതാണ് ലക്ഷ്യം. ഒരു ദിവസം ഒരു ചിത്രം എന്ന രീതിയിൽ ചലഞ്ച് മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. അത് വലിയൊരു പാതയാണെന്നും അതിന്റെ പകുതിയിലധികം താൻ നടന്നു കയറിയെന്നും രാജേഷ് പറയുന്നു. ഈ വർഷം ജനുവരി തൊട്ട് ഞാനൊരു 1 ഇയർ ചലഞ്ച് തുടങ്ങാൻ തന്നെ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇത് തുടങ്ങിയത്. December 30, 31 ഞാൻ ആദ്യത്തെ പെയിൻറ്റിങ് വരക്കുമ്പോൾ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഇത് ഇത്രത്തോളം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. ഏതായാലും അതിൻ്റെ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഫ്രണ്ട്സിൻ്റെ എല്ലാം റിസൾട്ട് വരാൻ തുടങ്ങി. ആൾക്കാരെല്ലാം നല്ല അഭിപ്രായം പറയാൻ തുടങ്ങി. ചലഞ്ചിൻ്റെ പകുതി എത്തിയപ്പോൾ ഒറ്റയടി പാലത്തിൽ പുഴ കടക്കുന്ന കുഞ്ഞിൻ്റെ ചിത്രമാണ് രാജേഷ് വരച്ചത്. തൻ്റെ ചലഞ്ചിൻ്റെ പാതി നടന്നു കഴിഞ്ഞെന്നതിൻ്റെ സൂചനയായിരുന്നു അത്. 100 ദിനം എത്തിയപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി നേടി നിൽക്കുന്ന ചിത്രമെഴുതി രാജേഷ് കക്കറക്കൽ. ഇത്തരത്തിൽ വരയിലൂടെ സന്തോഷം കണ്ടെത്തി ഓരോ ദിനവും അർത്ഥപൂർണമാക്കുകയാണ് ഇദ്ദേഹം. കുടുംബത്തിന്റെ മുഴുവൻ പിന്തുണയും ഇദ്ദേഹത്തിന്റെ വരയ്ക്കൊപ്പമുണ്ട്. ഭാര്യ ശ്രീകലയും മക്കളായ രന്നിയും ആൻവിയും എല്ലാ പ്രോത്സാഹനവും നൽകി കൂടെയുണ്ട്. തന്റെ ഒഴിവു സമയങ്ങൾ ഏറ്റവും മനോഹരമായി തീർക്കുകയാണ് രാജേഷ് കക്കറക്കൽ. അദ്ദേഹത്തിന്റെ ഈ 1 വർഷത്തെ ചലഞ്ച് വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ സാധിക്കട്ടെ. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.
മോട്ടോർ തൊഴിലാളി സി ഐ ടി യു നേതാവ് പി വി കൃഷ്ണൻ നാലാം ചരമവാർഷിക ദിനാചരണം സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ നടന്നു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ പതാക ഉയർത്തി. സി ഐ ടി യു ഹാളിൽ നടന്ന അനുസ്മരണ യോഗം സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തികച്ചും അസംഘടിതരായിരുന്ന മോട്ടോർ മേഖലയിലെ സംഘടനയ്ക്ക് കീഴിൽ അവരെ ഒരു കൃഷിരൻ തൊഴിലാളി പ്രസ്ഥാനമാക്കി മാറ്റുന്നത് മുന്നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കന്മാരുടെ കൂട്ടത്തിൽ അതിൻ്റെ യു നാരായണൻ അധ്യക്ഷത വഹിച്ചു. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ, കെ കെ കൃഷ്ണൻ, കെ രാഘവൻ, യു വി രാമചന്ദ്രൻ, വി പത്മനാഭൻ, പി വി രാഘവൻ, വി കെ ബാബുരാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കോവിഡ് മഹാമാരി മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം നൽകി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. കെ എസ് എസ് പി എ ചെറുതാഴ മണ്ഡലം കമ്മിറ്റി വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ കൈമാറി. ഏഴിലോട് വെൽഫെയർ എൽ പി സ്കൂൾ, കുന്നുംപുറം വാരണക്കോട് എൽ പി സ്കൂൾ, അതിയടം എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പരിപാടിയുടെ ഉദ്ഘാടനം കെ എസ് എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കരുണാകരൻ മാസ്റ്റർ നിർവഹിച്ചു. എൽ പി സ്കൂളുകളിലെ കുട്ടികൾക്ക് മുഴുവൻ പഠനോപകരണങ്ങൾ ജില്ലാതലത്തിൽ 9 ലക്ഷത്തി 15 രൂപ മുടക്കിയിട്ട് ജില്ലാ ആശുപത്രിക്ക് കോൺസെൻട്രേറ്റർ വിതരണം ചെയ്തിട്ടുണ്ട്. ചെറുതാഴ മണ്ഡലം പ്രസിഡന്റ് ഇ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി കെ പി രാമകൃഷ്ണൻ, ഹെഡ്മാസ്റ്റർ സതീശൻ, നിയോജക മണ്ഡലം സെക്രട്ടറി പി കുട്ടികൃഷ്ണൻ, വനിതാ ഫോറം അധ്യക്ഷ വി എൻ രമണി ടീച്ചർ, മണ്ഡലം ട്രഷറർ എൻ രാമചന്ദ്രൻ, ഉമൈദ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പെരുമ്പ ക്ലോക്ക് ടവർ ജംഗ്ഷനിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പി മോഹനൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ കയ്യാങ്കളിക്കേസിൽ വിചാരണ നേരിടുന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കുക. ക്രിമിനലുകൾക്ക് വേണ്ടി പൊതുഖജനാവ് ധൂർത്തടിക്കുന്ന സംസ്ഥാന സർക്കാർ നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പെരുമ്പ ക്ലോക്ക് ടവർ ജംഗ്ഷനിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പി മോഹനൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധ പ്രകടനം പോലും നടത്താൻ പറ്റാത്ത ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ കൂട്ടായ്മ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ചു. ബിജു തായത്ത് വയൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി പ്രശാന്ത് കോറോം, സി എച്ച് യാസിൻ, കെ എസ് യു പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ആകാശ് ഭാസ്കരൻ, അനിൽകുമാർ സി, പി ടി പ്രതീഷ്, എം ഇ ദാമോദരൻ നമ്പൂതിരി, എ എൻ വി അബ്ദുള്ള, സുനീഷ് തായത്ത് വയൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ നാരങ്ങാത്തോടിനു സമീപം റോഡിൽ രൂപപ്പെട്ട കുഴി വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ദുരിതമാകുന്നു. 1.5 വർഷം മുൻപ് രൂപപ്പെട്ട ചെറിയ കുഴിയാണ് ഇപ്പോൾ വലുതായി തീർന്ന് യാത്രക്കാർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നത്. 1.5 വർഷം മുൻപ് റോഡിൽ രൂപപ്പെട്ട കുഴിയിൽ നിന്നും വെള്ളം പുറത്തേക്കൊഴുകി റോഡിൽ കെട്ടിക്കിടക്കുകയാണ്. ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വെള്ളം യാത്രക്കാരുടെ മേൽ തെറിക്കുകയും വാഹനങ്ങൾ തെന്നി വീഴുന്ന അവസ്ഥയുമുണ്ട്. കൂടാതെ പ്രത്യക്ഷത്തിൽ ഇങ്ങനെയൊരു കുഴി ശ്രദ്ധയിൽപ്പെടാത്തത് ഇരുചക്രവാഹന യാത്രക്കാർക്ക് അപകട ഭീഷണിയും സൃഷ്ടിക്കുന്നു. ഈയൊരു പ്രശ്നം നേരത്തെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാര നടപടികൾ സ്വീകരിക്കാത്തതിനാൽ ഇപ്പോൾ വലിയ കുഴിയായി തീർന്നിരിക്കുകയാണ്. നഗരസഭ അധികൃതർ സ്ഥലം സന്ദർശിച്ചിരുന്നുവെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ലെന്ന് സമീപത്തെ വ്യാപാരി പറയുന്നു. ഇത് 1.5 കൊല്ലം വെള്ളം പോകുന്നു, ഇതാരും നോക്കാനാളില്ല. റോഡിന് ആൾക്കാർ വൈദ്യുതി വീഴുന്നു, വണ്ടിക്കാർ നടന്നു പോകുന്നവർക്ക് ബുദ്ധിമുട്ട്, എല്ലാവരും വണ്ടിക്കും വെള്ളം തെറിപ്പിക്കുന്നു, വണ്ടിക്കാർ അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടില്ല. ഇല്ല, മുനിസിപ്പാലിറ്റിക്കാരോട് അവരോടെല്ലാം പറഞ്ഞു, അവരെല്ലാം നോക്കി, 1-2 ആൾക്കാർ വന്ന് നോക്കി വിളിക്കുകയും ചെയ്തു, പക്ഷെ അതൊന്നും പ്രവർത്തനം ഉണ്ടായില്ല. പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സും മർച്ചൻസ് യൂത്ത് വിങ്ങും സംയുക്തമായി നഗരസഭയുടെ സഹകരണത്തോടെ കോവിഡ് അതിജീവന ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു.
ക്യാമ്പിന്റെ ഭാഗമായി ഡി കാറ്റഗറിയിൽ നിന്നും എ കാറ്റഗറിയിലേക്ക് എത്താനുള്ള മെഗാ ആന്റിജൻ ടെസ്റ്റ് സംഘടിപ്പിച്ചു. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ക്യാമ്പ്. മെഗാ ആന്റിജൻ ടെസ്റ്റിൽ പങ്കെടുക്കുന്ന ഓരോ 100 പേരിൽ നിന്നും നറുക്കെടുത്ത് ഒരാൾക്ക് 1000 രൂപ സമ്മാനവും നൽകുന്നുണ്ട്. ശനിയാഴ്ച നടന്ന നറുക്കെടുപ്പിൽ പ്രവീൺ കെ വി കരുവള്ളൂർ 1000 രൂപയ്ക്ക് അർഹനായി. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കെ യു വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. വി നന്ദകുമാർ, കെ ബാബുരാജ്, ഷാജി ഫോക്കസ്, അനിൽ ചിത്രാഞ്ജലി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൃഷിക്ക് നിർലോഭമായി സർക്കാർ സഹായം നൽകുമ്പോഴും അത് കർഷകർക്ക് പ്രയോജനപ്പെടുന്നില്ല. തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭിക്കാത്തതിനാൽ തന്നെ വിപണി എന്നത് കർഷകരുടെ പേടി സ്വപ്നമായി തുടരുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നവർ ഏറെയാണ്. അതൊരു നഷ്ടക്കച്ചവടമായിരിക്കുമോ എന്ന ശങ്കയിലാണ് മിക്കപ്പോഴും കൃഷി. ഏറെ കഷ്ടപ്പെട്ടായിരിക്കും ഓരോ കർഷകനും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. കേവലം 20 സെന്റിൽ പച്ചക്കറി നട്ട് പരിപാലിച്ചാൽ പോലും നല്ല വിളവ് ലഭിക്കും. പക്ഷേ കടയിലേക്ക് വിൽക്കാൻ ചെന്നാൽ കഥ മാറും. വേണ്ട, ഉണ്ട്, എന്നാൽ വെക്ക്, വിൽപ്പന നടത്തിയിട്ട് പൈസ തരാം, ഇതൊക്കെയായിരിക്കും മറുപടി. അതോടെ കർഷകന്റെ മനസ്സു തകരും. ഇടനിലക്കാരിൽ നിന്ന് കർഷകരെ മോചിപ്പിക്കാൻ സർക്കാർ ഇനിയും വൈകിക്കൂടാ. സർക്കാർ ഇതിനുവേണ്ടി ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായതെന്ന് കാണാം. കൃത്യമായ കണക്കുകൂട്ടലുകളില്ലാതെ വിളവെടുക്കാൻ തുനിഞ്ഞതാണ് ഇത് പരാജയപ്പെടാൻ പ്രധാന കാരണം. കൃഷിയെ ലാഭകരമാക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങൾക്കുള്ള സമാശ്വാസ നിധി വിതരണം തുടങ്ങി. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് അംഗങ്ങളിൽ മാരകരോഗം ബാധിച്ചവർ, വാഹനാപകടത്തിൽ അംഗവൈകല്യം സംഭവിച്ചവർ, അപകടത്തിൽപ്പെട്ട് ശയ്യാലംബരായ അംഗങ്ങളുടെയും മരണപ്പെട്ട അംഗങ്ങളുടെ ആശ്രിതർ, മാതാപിതാക്കൾ എടുത്ത വായ്പയ്ക്ക് ബാധിതപ്പെട്ട കുട്ടികൾ എന്നിവർക്കാണ് സഹായധനം നൽകുന്നത്. 10,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് സഹായം. കടന്നപ്പള്ളി പാണപ്പുഴ ബാങ്കിൽ നിന്നും 81 പേരാണ് അപേക്ഷ നൽകിയത്. ആദ്യഘട്ടത്തിൽ 40 പേർക്കായി 780,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. എം വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഏതാണ്ട് അംഗത്വ സമാശ്വാസ നിധി ബാങ്കുകളുടെ സഹകരണ ബാങ്കുകളിലെ ലാഭത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു വിഹിതം, അത് ഏതാണ്ട് 28 കോടി രൂപയാണ് കഴിഞ്ഞ മാസത്തിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സർക്കാർ അസുഖബാധിതരായ നമ്മുടെ തന്നെ അംഗങ്ങൾക്ക് വിതരണം ചെയ്യണം എന്ന തീരുമാനമെടുത്തത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് T.സുലജ അധ്യക്ഷത വഹിച്ചു. പ്രൈമറി കോഓപ്പറേറ്റീവ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി P.P. ദാമോദരൻ, ബാങ്ക് പ്രസിഡന്റ് T.രാജൻ, K.പത്മനാഭൻ, E.P. ബാലകൃഷ്ണൻ, ബാങ്ക് സെക്രട്ടറി V.V. മധുസൂദനൻ, ഡയറക്ടർമാരായ K.കുഞ്ഞിരാമൻ, V.V. സന്തോഷ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. രാമന്തളി GLP സ്കൂളിൽ ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നൽകി. രാമന്തളിയിലെ കലാകായിക രംഗത്തും നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലും നിർണായക പങ്കുവഹിക്കുന്ന യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് മൊബൈൽ ഫോണുകൾ നൽകിയത്. രാമന്തളി GLP സ്കൂളിലെ കുട്ടികൾക്ക് ഓൺലൈൻ പഠന സൗകര്യമില്ലെന്നറിഞ്ഞ ക്ലബ് ഭാരവാഹികൾ അറിയിച്ചതിനെ തുടർന്നാണ് പോത്തേരപ്പപ്പൻ കുട്ടികൾക്കായി 2 ഫോണുകൾ നൽകിയത്. സ്കൂൾ അങ്കണത്തിൽ വച്ച് പോത്തേരപ്പപ്പന്റെ സഹോദരൻ മാധവൻ വിദ്യാർത്ഥികൾക്കായി ഫോണുകൾ കൈമാറി. യുവ പ്രസിഡന്റ് ജിജേഷ് KV, സ്കൂൾ ഹെഡ് മാസ്റ്റർ, കുട്ടികളുടെ രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.